അടി പൂരത്തിനടി ഉത്സവത്തിനടി പെരുന്നാക്കടി ഗാനമേളക്കടി തിയേറ്ററിലെ പിന്നെ വെറുതെ വരുന്നടി അതിന്റെ ഒക്കെ തിരിച്ചടി ഇതിനകത്തുള്ള ഫൈറ്റ് കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു സീനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരാൾ ഇടിച്ചു പോകും. കാരണം അത്രയും വെയിൽ ഇഞ്ചക്ട് ചെയ്ത് കയറ്റി പോലെയാണ് സാധനം ഇരിക്കുന്ന പടം ചെയ്ത് വെച്ചിട്ട്. മാൻ കളിച്ചിട്ട് മാൻ എനിക്കിഷ്ടല്ല പടം കണ്ടിറങ്ങിട്ട് എനിക്ക് ഒരുത്തിനെ ഇടിക്കാൻ തോന്നുന്നു. അത്ര പൊളിയാണ് എനിക്ക് തരിപ്പേറിയിരിക്കാം. പ്രേക്ഷകൻ ഇതൊക്കെയാണ് ഇഷ്ടം എന്ന മുൻവിധിയോടുകൂടി സിനിമയെ സമീപിച്ചിട്ട് കാര്യമില്ലെന്ന്. പ്രേക്ഷകൻ എന്ത് കാണണമെന്ന് സംവിധായകന് തീരുമാനിക്കാൻ കഴിയണം. തല്ലുമാല മൂവി നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് അതിന്റെ എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ലെവൽ എഡിറ്റിംഗ്. അതായത് സീൻ ട്രാൻസിഷൻ ഒക്കെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കറാട്ടയും കുംഫു ഒക്കെ അറിയാറുണ്ട്. സംഗതി വളരെ എളുപ്പമായിരുന്നു. ജാക്കി ചാന്റെ പടങ്ങൾ കാണാറുണ്ടോ? ഇല്ല. എന്താ? അല്ല, ജാക്കി ചാന്റെ ടൈപ്പിലല്ല, വേറെ ടൈപ്പിലെ സണ്ണി ഫൈറ്റ് ചെയ്തു. പിന്നെ അവൾ എന്നതാ നടന്നത്? ഇന്നവർ ആർക്കും ഒരു പിടിയില്ല. പൂവി മണല് മേലോട്ട് പറക്കുന്നതാണ് അത്രമാത്രം. ഇതിൽ സിനിമാറ്റോഗ്രാഫിയിൽ കളിച്ചിരിക്കുന്ന കളി എന്തൊക്കെയാണ്? 360 ഡിഗ്രിയിലൊക്കെ ഇങ്ങനെ കറങ്ങുക, കാറൊക്കെ പൊളിച്ചിട്ടാണ് തോന്നുന്നു ക്യാമറ വെച്ചത്. ഈച്ച കയറും വായടക്ക്. അല്ല, ഇക്കാലത്തിനടലി ഈ നാട്ടുകാർ ഇതുപോലെ കണ്ടിട്ടുണ്ടോ? അമേസിംഗ് ആണ് ഇവനെ, അമേസിംഗ്. ഞാൻ സെൽഫ് എടുക്കാത്ത വണ്ടിയാണ്. ഒരെണ്ണം ഇങ്ങോട്ട് വീണാലേ തുടങ്ങാൻ പറ്റും. എടാ ഉടമ്പായി, ആ എരണം കെട്ടവനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും ഉടക്കുണ്ടാക്കും. എന്താടോ വെച്ച് താമസിപ്പിക്കല്ല നേരെ വാടോ. നല്ല ക്ഷീണം കാണും. എന്ത് ക്ഷീണം? ഇനി ഒരു 100 പേര് വന്നാലും എനിക്കൊരു പ്രശ്നമേ അല്ല. ഞാൻ മലപ്പുറം കത്തി ഇങ്ങോട്ടിട്ട് ഒരു മജീദ ഹലോ പോയില്ലേ? വിളിച്ചില്ല, വിളിക്കാതെ ചെന്ന തല്ലെന്നും പറഞ്ഞു. നീ എവിടെ പോയാലും എന്നെ വിളിക്കണല്ല. മാത്രം എന്താ വിളിക്കാഞ്ഞ്? എന്താ ചെയ്യും വിളിക്കാഞ്ഞ്? എന്റെ പൊന്നു മോളെ, ഒരു 1.5 വർഷം വരെ ഞാനും അളിയണം വിനുവും വരണോ കൂടി എവിടെയൊക്കെ പേടി ഉണ്ടാക്കണം നിനക്കറിയോ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 10-15 ഇടിക്ക് വരെ പങ്കെടുത്തിട്ടുണ്ട്. വലിച്ചു നടക്കണത് വേറെ പ്രശ്നണ്ടേ? നമ്മൾ ഇങ്ങോട്ടാ പോണ്ടേ? അങ്ങോട്ടാ പോണ്ടേ? അളിയാ, എന്നെ പുറത്താക്കുവോ? എടോ, ഇതും ഒരു മനുഷ്യജീവിയാണ്. പണമില്ലായിരിക്കാം, പഠിപ്പില്ലായിരിക്കാം, എന്നാലും ഞങ്ങൾക്ക് ഈ കൊച്ചിനെ അങ്ങ് ഇഷ്ടമായി. വിഷമിക്കരുത്, മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും.